ഓൺലൈൻ ഗെയിമിൽ വെച്ച് അജ്ഞാതരായ ആളുകൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വെർച്വൽ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയതായി പരാതി. ലോകത്തിൽ തന്നെ ആദ്യം എന്ന നിലയിലാണ് ലണ്ടനിൽ വെർച്വൽ ലൈംഗിക അതിക്രമത്തിന് കേസെടുത്തിരിക്കുന്നത്. നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും വെർച്വൽ റിയാലിറ്റി എന്താണെന്ന് അറിയാം. എന്നാൽ അറിയാത്തവർക്കായി എന്താണെന്ന് ഞാൻ പറയാം. വെർച്വൽ റിയാലിറ്റി അഥവാ സാങ്കല്പിക യാഥാർത്ഥ്യം എന്നത് കമ്പ്യൂട്ടർ സൃഷ്ടിക്കുന്ന ഒരു മായിക ലോകമാണ്. സോഫ്റ്റ്വെയറുകളുടെ സഹായത്താൽ ത്രിമാന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന യഥാർത്ഥമല്ലാത്ത സാങ്കല്പിക ലോകമാണ് വെർച്വൽ റിയാലിറ്റി. കമ്പ്യൂട്ടർ സ്ക്രീനിലോ പ്രൊജക്ടറിലോ വി ആർ ബോക്സുകൾ വഴിയോ ശബ്ദ സന്നിവേശത്തോടെ യഥാർത്ഥ ലോകത്തിൻ്റെ പ്രതീതി ഉളവാക്കുന്ന ഈ സാങ്കേതിക വിദ്യയ്ക്ക് പ്രശസ്തി ഏറുകയാണ്. വി ആർ സ്റ്റൈൽ സാങ്കേതിക വിദ്യയുടെ മറ്റു വ്യത്യസ്ത തരങ്ങളായ ഓഗ്മെന്റ് റിയാലിറ്റിയും മിക്സഡ് റിയാലിറ്റിയും ഇതിൽ ഉൾപ്പെടുന്നു. വെർച്വൽ റിയാലിറ്റി ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് ഒരു കൃത്രിമ ലോകത്ത് പ്രവേശിക്കാൻ അത് അനുഭവിക്കാനും കഴിയും. ഈ ലോകം യാഥാർത്ഥ്യവുമായി വളരെ സാമ്യമുള്ളതോ അല്ലെങ്കിൽ അത് പൂർണ്ണമായി സങ്കല്പനയിൽ നിന്ന് ഉണ്ടാക്കിയതോ ആകാം. വെർച്വൽ റിയാലിറ്റി ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് വിനോദം, വിദ്യാഭ്യാസം, പരിശീലനം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം. വെർച്വൽ റിയാലിറ്റി ഇപ്പോഴും വികസനത്തിലാണ്. എന്നാൽ ഇത് വളരെ സാധ്യതയുള്ള സാങ്കേതിക വിദ്യയാണ്. ഭാവിയിൽ വെർച്വൽ റിയാലിറ്റി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്ന് ഉറപ്പിക്കാം. വെർച്വൽ റിയാലിറ്റി സാങ്കേതിക വിദ്യയുടെ വികസനത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. AI ഉപയോഗിച്ച് വെർച്വൽ റിയാലിറ്റിയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ കഴിയും. ഉദാഹരണത്തിന്, AI ഉപയോഗിച്ച് വെർച്വൽ റിയാലിറ്റി ലോകങ്ങളെ കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ളതാക്കാം. ഉപയോക്താക്കളുടെ ഇടപെടൽ കൂടുതൽ സ്വാഭാവികമാക്കാം. വെർച്വൽ റിയാലിറ്റി അനുഭവം കൂടുതൽ ആകർഷകമാക്കാം. നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതെല്ലാം നല്ലത് തന്നെയാണ്. എന്നാൽ ഈ സാങ്കേതിക വിദ്യ അതിൻ്റെ ഏറ്റവും മോശമായ സ്വഭാവം കാണിച്ചിരിക്കുകയാണ് ഈ ലൈംഗിക അതിക്രമണ കേസിലൂടെ. 16 വയസ്സായ ഒരു കൊച്ചു പെൺകുട്ടിക്കാണ് ഇത്രയും ക്രൂരമായ ഒരു അനുഭവം വെർച്വൽ റിയാലിറ്റിയിലൂടെ അനുഭവിക്കേണ്ടി വന്നത്. ശാരീരികമായി അല്ലെങ്കിൽ കൂടി മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ് ആ കൊച്ചു പെൺകുട്ടി. പെൺകുട്ടി വെർച്വൽ ഗെയിമിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് അജ്ഞാതരായ ആളുകൾ അവളെ ചുറ്റിപ്പറ്റുകയും അവളുടെ സാങ്കല്പിക ശരീരത്തെ ലൈംഗികമായി ഉപദ്രവിക്കുകയും ചെയ്തു. പെൺകുട്ടി ശക്തമായി എതിർത്തെങ്കിലും അവർക്ക് അവളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. ഈ വലിയൊരു അതിക്രമം നേരിട്ടതിന് ശേഷം പെൺകുട്ടിക്ക് ഭയവും വിഷാദവും ഉറക്കമില്ലായ്മയും അനുഭവപ്പെടാൻ തുടങ്ങി. ഇപ്പോൾ അവൾ ചികിത്സയിലാണ്. അതിനൂതന സാങ്കേതിക വിദ്യകളൊക്കെ മനുഷ്യർക്ക് നല്ലത് തന്നെയാണ്. എന്നാൽ അതിൻ്റെ ഗുണങ്ങളെ പൂർണ്ണമായും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കണം. വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റുകൾ ധരിച്ച് മെറ്റാവേഴ്സിലെ സുഹൃത്തുക്കളോടൊപ്പം എത്തിയ 16-കാരിയെ ഗെയിമിനുള്ളിലെ അജ്ഞാതർ പീഡിപ്പിക്കുകയായിരുന്നു. മെറ്റാവേഴ്സ് എന്നത് മെറ്റ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള വെർച്വൽ ലോകമാണ്. ആളുകൾക്ക് അവരുടെ ഫാന്റസി ജീവിതം ആസ്വദിക്കാനുള്ള അവസരമാണ് മെറ്റാവേഴ്സിൽ ലഭിക്കുന്നത്. എന്നാൽ 16-കാരിയായ ഈ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നത് അത്രയും ക്രൂരമായ സംഭവങ്ങളാണ് അല്ലെങ്കിൽ അനുഭവങ്ങളാണ്. പോലീസ് ഇതിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പും പല സംഭവങ്ങളും ഉണ്ടായിട്ടും കേസെടുത്ത് അന്വേഷിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇതാദ്യമായാണ് ഇങ്ങനൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു സംഭവം വെർച്വൽ റിയാലിറ്റിയിലെ അപകടങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വലിയൊരു ഉദാഹരണമായിരിക്കും. എന്തായാലും ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല ഇതുപോലെയുള്ള സാങ്കേതിക വിദ്യകളുടെ സകല കുറവുകളും കുറയ്ക്കാൻ ശ്രമിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ എല്ലാവരുടെയും പേടി സ്വപ്നമാണ് ഇനി ലോകം ഭരിക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുകളാണ് എന്ന്. എന്നാൽ തുടക്കം മുതലേ ഇതിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും മനുഷ്യരുടെ കയ്യിലാണെങ്കിൽ അങ്ങനെ ഒരു പേടി നമുക്ക് ആവശ്യമില്ല. നമ്മുടെ പേടി എന്താണോ അതിൻ്റെ കുറവുകൾ അല്ലെങ്കിൽ അത് സംഭവിക്കാതിരിക്കാൻ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് സാങ്കേതിക വിദ്യയുടെ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് മനുഷ്യർക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗപ്രദമാക്കാൻ സാധിക്കും. എന്തായാലും
വെർച്വൽ റിയാലിറ്റിയുടെ പോരായ്മകളെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.